ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുത്തിടെ പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം തുമ്പി ഏത്? അടുത്തിടെ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം തുമ്പിയാണ് പൊടിനിഴൽ തുമ്പി. പൊടിനിഴൽ തുമ്പി. ഒരു ലോകം ഒരു ഗ്രിഡ് എന്ന പദ്ധതിക്ക് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു ലോകം ഒരു ഗ്രിഡ് എന്ന പദ്ധതിക്ക് സഹകരിക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ, ഇന്ത്യ എന്നിവ. സൗദി അറേബ്യ, ഇന്ത്യ. അടുത്തിടെ അന്തരിച്ച ക്ലോണിംഗിന്റെ പിതാവ് ആര്? അടുത്തിടെ അന്തരിച്ച ക്ലോണിംഗിന്റെ പിതാവാണ് ഇയാൾ വീൽമുട്ട്. അടുത്തിടെ ISROയുടെ നേതൃത്വത്തിലുള്ള സമുദ്ര പര്യവേഷണ ദൗത്യം ഏത്? അടുത്തിടെ ISROയുടെ നേതൃത്വത്തിലുള്ള സമുദ്ര പര്യവേഷണ ദൗത്യമാണ് സമുദ്രയാൻ. 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് ആര്? 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് നൊവാക് ജോക്കോവിച്ച്. മെക്സിക്കോയിൽ നടന്ന 2023 അമ്പെയ്ത്ത് ലോകകപ്പ് ഫൈനലിൽ കോമ്പൗണ്ട് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആര്? മെക്സിക്കോയിൽ വെച്ച് നടന്ന 2023 അമ്പെയ്ത്ത് ലോകകപ്പ് ഫൈനലിൽ കോമ്പൗണ്ട് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യക്കാരനാണ് പ്രഥമേഷ് ജാവ്കർ. 2023 ജയ്പൂർ സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ്? 2023 ജയ്പൂർ സാഹിത്യോത്സവത്തിന്റെ വേദി ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് 2023 ജയ്പൂർ സാഹിത്യോത്സവം വേദി. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ലോക്സഭ രാജ്യസഭാ ജീവനക്കാർക്കും ഉള്ള യൂണിഫോമിൽ പ്രിന്റ് ചെയ്യുന്ന പുഷ്പം ഏത്? പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ലോക്സഭ രാജ്യസഭാ ജീവനക്കാർക്കുമുള്ള യൂണിഫോമിൽ പ്രിന്റ് ചെയ്യുന്ന പുഷ്പമാണ് താമര. താമരയാണ് യൂണിഫോമിൽ പ്രിന്റ് ചെയ്യുന്ന പുഷ്പം. സെപ്റ്റംബർ 14 പ്രത്യേകത എന്താണ്? സെപ്റ്റംബർ 14 ഗ്രന്ഥശാലാ ദിനമാണ്. സെപ്റ്റംബർ 14 ഗ്രന്ഥശാലാ ദിനം. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറാകുന്ന ആദ്യ വനിത ആര്? പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറാകുന്ന ആദ്യ വനിതയാണ് ഗീതിക ശ്രീവാസ്തവയാണ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറാകുന്ന ആദ്യ വനിത. 2023 മിസ് എർത്ത് ഇന്ത്യ പുരസ്കാര ജേതാവ് ആര്? 2023 മിസ് എർത്ത് ഇന്ത്യ പുരസ്കാര ജേതാവാണ് പ്രിയൻസെൻ ആണ് 2023 മിസ് എർത്ത് ഇന്ത്യ പുരസ്കാര ജേതാവ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലാൻഡ്മാർക്ക് ചിഹ്നമായ ഹത്ത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലാൻഡ്മാർക്ക് ചിഹ്നമായ ഹത്ത സ്ഥിതി ചെയ്യുന്നത് UAE യിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച സ്ഥാപനം ഏത്? 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച സ്ഥാപനമാണ് NCERT. NCERT ആണ് 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച സ്ഥാപനം. അടുത്തിടെ കണ്ടെത്തിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനിതകമാറ്റം നടന്ന ഒമിക്രോണിന്റെ വകഭേദം ഏത്? അടുത്തിടെ കണ്ടെത്തിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനിതകമാറ്റം നടന്ന ഒമിക്രോണിന്റെ വകഭേദമാണ് പൈറോളയാണ് അടുത്തിടെ കണ്ടെത്തിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനിതകമാറ്റം നടന്ന ഒമിക്രോണിന്റെ വകഭേദം പൈറോള. അടുത്തിടെ ഏത് രാജ്യമാണ് മേഘങ്ങൾക്കുള്ളിലെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തിയത്? ജപ്പാനാണ് മേഘങ്ങൾക്കുള്ളിലെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തിയ രാജ്യം. ജപ്പാൻ.
അമേരിക്കൻ കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗൊറില്ല ഗ്ലാസ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? അമേരിക്കൻ കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗൊറില്ല ഗ്ലാസ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാനയാണ് അമേരിക്കൻ കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗൊറില്ല ഗ്ലാസ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന സംസ്ഥാനം. ഇത്രയും കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.